നമസ്കാരം. വന്ന് വന്ന് ആമസോൺ പോലും അയോധ്യയുടെ പേരിൽ മുതലെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞു. അയോധ്യ ക്ഷേത്രത്തിലെ പ്രസാദം എന്ന പേരിൽ മധുര വസ്തുക്കൾ വിറ്റഴിച്ച ആമസോണിനിത കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയുടെ നോട്ടീസ്. രഘുപതി നെയ് ലഡു, അയോധ്യ റാം മന്ദിർ, അയോധ്യ പ്രസാദം, ഖോയാ ബോബി ലഡു, റാം മന്ദിർ, അയോധ്യ പ്രസാദ്, ദേശി കൌ മിൽക്ക് പേട എന്നിങ്ങനെയുള്ള പേരിലാണ് രാമക്ഷേത്ര പ്രസാദം എന്ന വ്യാജന ആമസോണിൽ പതിനായിരക്കണക്കിന് പ്രസാദം വിതരണം ചെയ്തത്. ഇനി അതൊക്കെ പോട്ടെ. ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവ ദിനമായ ജനുവരി 23 ചെങ്ങന്നൂർ താലൂക്കിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മകരവിളക്ക് ദിനത്തിൽ തൈപ്പൊങ്കൽ പ്രമാണിച്ച് തമിഴ്നാടോട് ചേർന്ന 6 ജില്ലകൾക്ക് അവധി നൽകിയിരുന്നു. ഭീമപ്പള്ളി ഉറൂസിന് തിരുവനന്തപുരത്ത് പ്രാദേശിക അവധി നൽകി. മലയാറ്റൂർ പള്ളി പെരുന്നാളിന് പ്രാദേശിക അവധി നൽകുകയും ചെയ്തു. എന്തിനാണ് ഈ പ്രാദേശിക ഉത്സവങ്ങൾക്ക് ഇങ്ങനെ പ്രാദേശിക അവധി നൽകുന്നത്? ആ പ്രദേശത്തെ ജനങ്ങൾക്ക് ജാതിമത ഭേദമന്യേ ആ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ, ഒപ്പം അതേ ദിവസം ഉണ്ടായിരിക്കുന്ന ഗതാഗത കുരുക്കുകൾ സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താതിരിക്കാൻ. അപ്പോൾ അതിനാണ്. അപ്പോൾ ഈ അയോധ്യയിൽ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ അയോധ്യ നഗരത്തിന് മാത്രം അവധി നൽകിയാൽ പോരെ? അല്ലെങ്കിൽ അയോധ്യ സ്ഥിതി ചെയ്യുന്ന ഫൈസാബാദ് ജില്ലയ്ക്ക് അവധി നൽകിയാൽ പോരെ? അതിനെന്തിന് ഇന്ത്യ മൊത്തത്തിൽ ഇങ്ങനെ കാടടച്ച് അവധി നൽകണം? അതിന് തക്ക ക്രമസമാധാന പ്രശ്നം അയോധ്യയ്ക്ക് ചുറ്റും ഇപ്പോഴുണ്ടോ? ആരെങ്കിലും ബി ജെ പിയെ ഭയക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ബി ജെ പി ആരെയെങ്കിലും ഭയക്കുന്നുണ്ടോ? പ്രത്യേകം ക്ഷണിക്കപ്പെട്ട 7000 പേരാണ് അന്ന് അവിടെ അയോധ്യയിലെത്തുക. അവർക്ക് വേണ്ടിയാണോ രാജ്യം മുഴുവൻ അവധി നൽകേണ്ടത്? ഇനി ശ്രീരാമക്ഷേത്രം ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്ന ഏറ്റവും ചിലവേറിയ ക്ഷേത്രം തന്നെ സംബന്ധിച്ചു. ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനത്തിൽ ഇന്ത്യയിലെ ജനം വീട്ടിലിരിക്കണം എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? ജനം വീട്ടിലിരുന്ന് രാമനാമം ചൊല്ലണം, വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കണം എന്നാണോ? കുറേ പേർ കേൾക്കുമായിരിക്കും, കുറേ പേർ അത് കേൾക്കില്ലായിരിക്കും. അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടന ദിവസം എല്ലാ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്കും ഓഫീസുകൾക്കും 2:30 അവധി നൽകിക്കൊണ്ട് കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവ് ഗുരുതരമായ അധികാര ദുർവിനിയോഗമാണെന്ന് തുറന്നു പറയാൻ തയ്യാറായത് CPM പോളിറ്റ് ബ്യൂറോയാണ്. ഇന്ത്യ മുന്നണി അല്ല. രാംലല്ല പ്രാണപ്രതിഷ്ഠ ആഘോഷത്തിന് പങ്കെടുക്കുന്നതിൽ ജീവനക്കാർക്ക് അവധി പ്രഖ്യാപിക്കുന്നു എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഔദ്യോഗിക ഉത്തരവിൽ പറയുന്നത്. BJP ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിലും സമാനമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഈ വാർത്തകളൊക്കെ സൂചിപ്പിക്കുന്നത് കേന്ദ്ര സർക്കാർ ഈ നടപടി ഭരണ സംവിധാനത്തിന് മതപരമായ നിറം പാടില്ലെന്ന ഭരണഘടനയുടെയും സുപ്രീംകോടതി മാർഗനിർദ്ദേശങ്ങളുടെയും ലംഘനമാണ്. തികച്ചും മതപരമായ ഈ സംവിധാനത്തിലേക്ക് സർക്കാരിനെയും സർക്കാർ സംവിധാനങ്ങളെയും പങ്കാളികളാക്കുന്ന ഏറ്റവും പുതിയ അവിശ്വസനീയമായ നടപടിയാണിത്. മതവിശ്വാസങ്ങളും ആചാരങ്ങളും സംബന്ധിച്ച് ജീവനക്കാർക്ക് വ്യക്തിപരമായ തീരുമാനമെടുക്കാനുള്ള അവകാശമുണ്ട്, ഉറപ്പ്. എന്നാൽ സർക്കാർ തന്നെ നേരിട്ടിടപെട്ട് ഇത്തരം സർക്കുലർ പുറപ്പെടുവിക്കുന്നത് ഗുരുതരമായ അധികാര ദുർവിനിയോഗം തന്നെയാണ്. ഇവിടെ ഒരു രാജ്യം ഒരു അമ്പലത്തിന് ചുറ്റും കറങ്ങുകയാണ്. മുൻനിര സെലിബ്രിറ്റികൾ മുഴുവൻ അതിന് പിന്നാലെയാണ്. മാധ്യമങ്ങളോ പരസ്യം ലഭിക്കാനായി, വാർത്ത ലഭിക്കാനായി ആ അമ്പലത്തിന് പ്രദക്ഷിണം വയ്ക്കുന്നു. അന്നേ ദിവസം കോടതികൾക്ക് അവധി വേണമെന്ന് ബാർ കൗൺസിൽ പ്രസിഡന്റ് സുപ്രീം കോടതിയിൽ ആവശ്യപ്പെടുന്നു. രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് അയോധ്യ കേസിലെ വിധി പറഞ്ഞ സുപ്രീംകോടതി ജഡ്ജിമാർക്ക് പ്രത്യേക ക്ഷണം ലഭിച്ചിരിക്കുന്നു. സുനാമി വരെ വന്നപ്പോൾ പോലും അവധിയില്ലാതെ പ്രവർത്തിച്ച നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പോലും രാമക്ഷേത്ര ഉദ്ഘാടന ദിവസം അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. അന്ന് ജനങ്ങൾ ലീവ് എടുത്ത് ക്ഷേത്രങ്ങളിലും വീട്ടിലും രാമപൂജ ചെയ്യണമെന്ന് കേന്ദ്രം. ആനന്ദലപ്തിക്ക് ഇനി എന്ത് വേണം? മറ്റൊന്നും വേണ്ട. 8 ജോലി എന്നത് അവകാശ സമരം ചെയ്ത് വാങ്ങിയെന്ന് പറഞ്ഞ് മെയ്ദിനം ആഘോഷിക്കുന്ന നാടാണ് നമ്മുടെ കേരളം. ദിവസം 12-16 വരെ പണിയെടുക്കേണ്ടി വരുന്ന ഇവിടുത്തെ അടിസ്ഥാന തൊഴിലാളി വർഗം കൊല്ലത്തിൽ ഒരു ദിവസം പണിമുടക്ക് സമരം നടത്തിയാൽ ആ നഷ്ടത്തിൻ്റെ കോടികളുടെ കണക്ക് പുസ്തകമായി വരുന്നവർ BJP ആ ട്രസ്റ്റ് 3,500 രൂപ പിരിച്ചെടുത്തിട്ട് 1,500 രൂപയ്ക്ക് പണിയുന്ന പണിതീരാത്തൊരമ്പലം അതിനെന്ത് പറയും? സെക്കുലർ സോഷ്യലിസ്റ്റ് ഡെമോക്രസി എന്ന് എഴുതി വെച്ച ഭരണഘടനയുള്ള ഈ രാജ്യത്ത് ഈ പെക്കൂത്ത് നടക്കുമ്പോൾ സാംസ്കാരിക നായകന്മാർ എവിടെയാണ്? അതുകൊണ്ട് തന്നെ അയോധ്യയിൽ പണിയുന്ന അമ്പലത്തിന് കേരളത്തിൽ അവധി കൊടുക്കണമെന്ന കേന്ദ്ര ആവശ്യത്തെ അർഹിക്കുന്ന അവജ്ഞയോട് തള്ളിക്കളയുകയാണ് കേരള സർക്കാർ. ഇവിടെ എങ്ങാനും ഇത്തരമൊരു ക്ഷേത്രം വന്നാൽ തീർച്ചയായും അന്നേ ദിവസം ഒരു പ്രാദേശിക അവധി കൊടുക്കും. കാരണം ചടങ്ങ് നടക്കണമത് ജനങ്ങളുടെ ആ വിഭാഗത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്. ഒപ്പം ജനത്തിന് ബുദ്ധിമുട്ടുകളും ഉണ്ടാകരുത് അതിൻ്റെ പേരിൽ. കാരണം അതും ജനത്തിൻ്റെ അവകാശമാണ്.